അന്ന് ആഹാരമെന്ന് പറയുമ്പോൾ ഭൂമിയിൽ നിന്ന് വിളയിച്ചെടുക്കുന്നവ മാത്രമേ ഉള്ളൂ. അന്നൊരു കുട്ടി ഓടിപ്പോയി ഒരു നാരങ്ങ മുട്ടായി വാങ്ങിച്ചാൽ നാരങ്ങയുടെ രസം വറ്റിച്ചെടുത്തതാണ്. അന്ന് വീട്ടിലേക്കൊരു വിനാഗിരി വാങ്ങിച്ചുകൊണ്ടു വന്നാൽ കള്ള് പുളിപ്പിച്ചെടുത്തതാണ്. അന്ന് ഏലക്കായുടെ ഒരു എസെൻസ് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അത് ഏലക്ക തന്നെ പൊടിച്ച് അത് ശരിപ്പെടുത്തിയെടുത്തതാണ്. ഇന്നതെല്ലാം പെട്രോളിയത്തിൽ നിന്നെടുക്കുന്ന സിന്തറ്റിക്കാണ്. അപ്പോൾ ആഹാരം എന്ന പേരിൽ ഇന്ന് നാം കഴിക്കുമ്പോൾ ഇങ്ങനെ പലതും ചേരും. ഈ ചേർന്നതെല്ലാം വാരിയാണ് നാം നമ്മുടെ ഹോമകുണ്ഡത്തിലേക്ക് ഇടുന്നത്. നമുക്ക് ആഹാരത്തോട് ബന്ധപ്പെടുത്തി നമ്മുടെ ഉദരത്തെ ഒരു ഹോമകുണ്ഡമായി കാണാം. ആ ഹോമകുണ്ഡത്തിലേക്ക് ഈ ആഹാരം മുഴുവൻ ഇട്ടാൽ അത് കത്താൻ അഗ്നിയായി പ്രവർത്തിക്കുന്നത് ദ്രവരൂപത്തിലാണ്. നമുക്കറിയാം അടുപ്പിലെ ഒരു കലത്തിൽ അരിവാരിയിട്ട് അടിയിൽ നിന്ന് തീ കത്തിച്ചാൽ അത് കരിഞ്ഞു പോവും. അത് പാകപ്രക്രിയയ്ക്ക് വിധേയമാകണമെങ്കിൽ വെള്ളം ചേർത്ത് വെക്കണം. അപ്പം നമ്മൾ അകത്ത് കത്തിക്കുന്ന അഗ്നികളെല്ലാം ദ്രവരൂപത്തിലുള്ള അഗ്നികളാണ്. ഉമിനീര്, ബയില്, പിത്തരസം. നമ്മുടെ അഗ്നിയാശയത്തിൽ നിന്ന് വരുന്ന രസം, അഗ്നിയാശയരസം, പാൻക്രിയാസിൽ നിന്ന് വരുന്നത്. ചെറുകുടലിൽ നിന്ന് വരുന്ന ദ്രാവകം, ചെറുകുടൽ ദ്രാവകം. ഇതൊക്കെ ലിറ്റർ കണക്കിനാണ് ഒരു ദിവസം നമ്മളിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഏതാണ്ട് 20 ലിറ്ററോളം ഒരു ദിവസം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ സാധനം മൊത്തമായി എല്ലാം കൂടെ. ഒറ്റയ്ക്കൊറ്റയ്ക്കാണെങ്കിൽ ഏതാണ്ട് 1.5 ലിറ്റർ 2 ലിറ്റർ കണക്കിന് ഇവയൊക്കെ വരും. ഇപ്പോൾ പല തലങ്ങളിൽ നിന്നൊഴുകി വരുന്നവയെല്ലാം കൂടെ ചേർന്നാൽ 10-20 ലിറ്റർ സാധനം വരും. മുഴുവൻ ശരീരം ഉൽപ്പാദിപ്പിക്കണം എല്ലാം കൂടെ. അതിൽ 1.5 ലിറ്റർ 2 ലിറ്റർ കണക്കിന് വരുന്ന ഉമിനീരും അഗ്നിയാശയരസവും പിത്താശയരസവും ചെറുകുടൽ ദ്രാവകവും ഇവയാണ് മുഖ്യമായി നമ്മുടെ മെയിൻ പാചകത്തെ ബാധിക്കുന്നത്. ഇപ്പം ശരിക്ക് പരിശുദ്ധമാക്കിയ ഒരു ഹോമകുണ്ഡത്തെ സങ്കല്പിച്ച് അതിലേക്ക് നല്ല മനസ്സോടുകൂടി ഹോമദ്രവ്യമാകുന്ന ആഹാരപദാർത്ഥങ്ങളെ ഇട്ടുകൊടുത്ത് അതിൽ അഗ്നി ജ്വലിച്ച് അത് പചിച്ച് രൂപാന്തരപ്പെട്ട് ആഹാരസാരവും മലവുമായി വേർതിരിയും. ആ ആഹാരസാരത്തെ സ്വീകരിക്കുകയും മലത്തെ പുറത്തേക്ക് തള്ളിക്കളയുകയും ചെയ്യും. ആ ആഹാരസാരത്തെ വീണ്ടും ഭൂതാഗ്നികൾ ദഹിപ്പിക്കും. അങ്ങനെ വീണ്ടും ഭൂതങ്ങളായി വേർതിരിക്കും, ഭൂതതന്മാത്രകളായി. അവയെ താത്വഗ്നികൾ ദഹിപ്പിക്കും. ഭൂതാഗ്നികളെന്ന് പറയുന്നത് ആലോചകാദിപിത്തങ്ങളാണ്. പാചകവിത്തം, രഞ്ജകവിത്തം, ആലോചകവിത്തം എന്നൊക്കെ അതിന് എല്ലാത്തിനും പേരുണ്ട്. അവയിൽ ഇത് പചിച്ച് കഴിഞ്ഞ് ഇതിനെ പചിപ്പിച്ച് രസമാക്കും. ആദ്യം ഈ രസം വീണ്ടും പചിച്ച് രക്തമായി പരിണമിക്കും. അപ്പോൾ രസം രക്തമായി പരിണമിക്കുമ്പോൾ കുറച്ച് മലം ഉണ്ടാവും. ആ രക്തം പചിച്ച് മാംസമാവും. അപ്പോഴും രക്തത്തിൽ കുറച്ച് മലം ഉണ്ടാവും. മാംസം മേദസ്സായി മാറും. അപ്പോൾ മാംസത്തിൽ കുറച്ച് മലം വരും. മേദസ് അസ്ഥിയാവും. പചനം കഴിഞ്ഞ് അസ്ഥിയാവുമ്പോൾ ഇവിടെ കുറച്ച് മലം വരും. അസ്ഥി മജ്ജയായി പരിണമിക്കും. മജ്ജ ശുക്രമായി പരിണമിക്കും. ഇത്രയും ഹോമകുണ്ഡങ്ങൾ അടുക്കോടുണ്ട്. അനുസ്യൂതമായി നിത്യവും നടക്കുന്ന ഒരു യജ്ഞമായത്. നമ്മൾ ഓടുകയും ചാടുകയും ഇടപെടുകയും എല്ലാം ചെയ്യുമ്പോൾ ഇത് നടന്നുകൊണ്ടായിരിക്കും.